ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിഡി ഡ്യൂഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ Q1 വീഡിയോയുടെ പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ 15 ചോദ്യങ്ങളിൽ താഴെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സോ 5 മിനിറ്റ് താഴെ മാത്രമേ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് വരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും ഫുള്ള് കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതിന് അവസാനം വരെ കാത്തേക്കണ്ട. ഇപ്പോൾ തന്നെ ജസ്റ്റ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പുതിയ ഇൻട്രോയും പുതിയ ലോഗോയും നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കാനുള്ള നേരം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ Q1 വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആദ്യത്തെ പാക്കായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് സൈക്കോ ഗെയിമറിൻ്റെ 3 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ നാട് എവിടെയാണ്. എൻ്റെ നാടെന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, സോ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ യൂട്യൂബിന് വേണ്ടി എന്തൊക്കെ മേടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ യൂട്യൂബിനായിട്ട് ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല, എനിക്കായിട്ടാണ് ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. ഓക്കെ, അതും ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ഒരു ഫോൺ വാങ്ങിച്ചു. ആ ഒരു ഫോണിനകത്താണ് എൻ്റെ സകല പരിപാടികളും ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ശരിക്കുമുള്ള പേരെന്ന് പറയുമ്പോൾ ഗിഫ്റ്റ്സ് ആൻഡ് തോമസ് എന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു പാക്ക് എന്ന് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ക്യൂബിൻ്റെ വീഡിയോക്കകത്ത് നമ്മൾ വിട്ടുപോയ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ടെക് ട്വിസ്റ്റേഴ്സിന് തന്നെ 3-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ പൊളിയാണോ, ഞാൻ പൊളിയാണോ എന്ന് പറയണത് ഞാൻ തന്നെയല്ല നിങ്ങളാണെന്ന് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പാക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് നന്ദു കൃഷ്ണൻ്റെ 8 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പേരെന്താ. എൻ്റെ പേരെന്ന് പറയുമ്പോൾ ഗിഫ്റ്റ്സ് ആൻഡ് തോമസ് ആണ്. ഓക്കെ, സോ 2-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വയസ്സ് എത്ര, 13 വയസ്സാണ്. 3-ാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കുകയാണോ, ഞാൻ പഠിക്കുകയാണ്, 9-ാണ് പഠിക്കുന്നത്. ഓക്കെ, സോ 5 ഉപയോഗിക്കുന്ന ഫോൺ ഏതാ, ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ എന്ന് പറയുമ്പോൾ സാംസങ് ഗാലക്സി M31 ആണ്. ഓക്കെ, അതേപോലെ തന്നെ 6-ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാ, ഞാൻ പവർ ഡയറക്ടറിൻ്റെ വേണമെങ്കിൽ ക്രാക്ക്ഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതേപോലെ തന്നെ ഇഷ്ടമുള്ള യൂട്യൂബ് ചാനൽസ് ഏത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബസ്സിഡിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മലയാളീസ് ഡ്യൂഡ്, KH മീഡിയ, മാക്സ് ഗെയിമിങ്, വള്ളു വനാടൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി യൂട്യൂബേഴ്സിന് എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അതേപോലെ തന്നെ അതെല്ലാം ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ സഞ്ജു ടെക്കി, നിക് വ്ളോഗ്സ്, അൺബോക്സിംഗ് ഡ്യൂഡ്, അങ്ങനെ അങ്ങനെ ആൾക്കാരെ എനിക്ക് ഭയങ്കര അത് ഇഷ്ടമുള്ള ഒത്തിരി ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അവരുടെ എല്ലാം പേര് പറയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൈം ലൈനിൽ തീർന്നു തരത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ലവറുണ്ടോ, എനിക്ക് ലവറുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം സ്റ്റിൽ സിംഗിൾ. ഓക്കെ, അപ്പോൾ അടുത്തൊരു പാക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ജോൺ സാമുവലിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ 1K ആയപ്പോൾ എന്തായിരുന്നു ഫീലിംഗ്, 1K ആയപ്പോൾ എന്തായിരുന്നു ഫീലിംഗ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമാണ് ഉണ്ടായത്. ഓക്കെ, സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചാനലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ആ ഒരു വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോ കാണുക, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു പാക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ടെക്കീസ് ഫോർ ടെക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, വേണമെങ്കിൽ ഈ 2 ക്വസ്റ്റ്യൻ വേണേൽ പറയാം. ഓക്കെ, സോ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് 100 സബ്സ്ക്രൈബേഴ്സ് അടിച്ചത്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആ 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഉടായ്പ എന്നൊക്കെ പറയാം, അതായത് സബ് ഫോർ സബ്, നീ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെ ഞാൻ നിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു രീതിക്കാണ് ഒരു ഏകദേശം 250 സബ്സ്ക്രൈബേഴ്സെങ്കിലും എനിക്കായത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്തോളൂ, തീർച്ചയായിട്ടും ചെയ്യാലോ. അപ്പോൾ ടെക്കീസ് ഫോർ ടെക്കിന് എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. ബസ്സിഡ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആണ് മച്ചാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ അടുത്തൊരു പാക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് റിഫ എക്സ്പീരിയൻസിൻ്റെ ഒരു ചോദ്യമാണ്. ഓക്കെ, സോ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര സബ്സ് കിട്ടാറുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ളൊരു കൗണ്ടിങ് ഇല്ല, എനിക്കൊരു 3-4 ദിവസമായിട്ട് 2-3 സബ്സ്ക്രൈബേഴ്സാണ് ഒരു ദിവസം കിട്ടുന്നത്. ഓക്കെ, കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊന്നും ലഭിക്കുന്നില്ല. ഓക്കെ,
അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ എഡിറ്ററോളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ഡിസ്ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടാഗ് എന്ന് വെച്ച് പൊട്ടിക്കുകയെങ്കിൽ മാത്രം അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എത്തത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചെത്തോട് ചോദിക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സോ മറ്റു ദിവസം മറ്റു വീഡിയോ കാണുന്നതിന് സെർച്ച് ചെയ്യണമെങ്കിൽ കേട്ടിട്ട് പറഞ്ഞുകൊണ്ട് തോമസ് സാനിങ് ഫ്രം ജിഡി ഡ്യൂഡ്.